ജല അതോറിറ്റിയുടെ തിരുവനന്തപുരം അരുവിക്കര കുപ്പിവെള്ള പദ്ധതി വൈകുന്നു. കുപ്പിവെള്ള വിതരണത്തിനായി BIS സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഇനിയും ലഭ്യമായിട്ടില്ല. അരുവിക്കരയിലെ കുപ്പിവെള്ള പ്ലാന്റ് സന്ദർശിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യത്തിലാണ് മാർച്ചിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് ജല അതോറിറ്റി പ്രഖ്യാപിച്ചത്. എന്നാൽ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ BIS FSI സർട്ടിഫിക്കറ്റുകൾ ഇനിയും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് 2010 അരുവിക്കരയിൽ കുപ്പിവെള്ള നിർമ്മാണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം നടന്നത്. മണിക്കൂറിൽ 7500 ലിറ്റർ ശുദ്ധജലമാണ് പ്ലാന്റിന്റെ ക്ഷമത. കുപ്പിവെള്ള ഉൽപ്പാദനം ഉടൻ ആരംഭിക്കുമെന്ന് പലതവണ പ്രഖ്യാപനം വന്നെങ്കിലും പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായത് കഴിഞ്ഞ ഒക്ടോബറിൽ മാത്രം. കാലതാമസം വന്നതോടെ പദ്ധതി ചെലവ് 16 കോടിയിലധികമായി. തെളിനീരെന്ന പേരിൽ വിപണിയിലെത്തിക്കാൻ ഉദ്ദേശിക്കുന്ന കുപ്പിവെള്ളത്തിന്റെ വിലയുടെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല. 200 ml, 1.5 ലിറ്റർ, 1 ലിറ്റർ, 2 ലിറ്റർ, 20 ലിറ്റർ കുപ്പികളിലായാകും വിതരണം. കുറഞ്ഞ ചെലവിൽ കുടിവെള്ളമെന്നതായിരുന്നു പ്രഖ്യാപനമെങ്കിലും വിപണി ലഭിക്കണമെങ്കിൽ വില കൂട്ടേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ വാദം. BIS സർട്ടിഫിക്കറ്റിനായുള്ള പരിശോധന ഏപ്രിലിൽ തന്നെ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിനു ശേഷം പ്ലാന്റ് കമ്മീഷൻ ചെയ്യുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. 24 തിരുവനന്തപുരം.